വെൽക്കം ടു ജയാസ് ഹോംലി കിച്ചൺ. ഇന്ന് നമുക്ക് മസാല കപ്പലണ്ടി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഞാനിവിടെ ഒരു കപ്പ് പച്ച കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. കപ്പലണ്ടിയിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുത്ത് വയ്ക്കണം. പിന്നെ വേണ്ടത് ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്, കാൽ കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത അരിപ്പൊടിയാണ്, നമ്മൾ അപ്പത്തിന് ഉപയോഗിക്കുന്ന അത്രയും ഫൈനായിട്ടുള്ള പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വെള്ളം വേണം. ഒരു 1/2 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/2 പിടി കറിവേപ്പില നന്നായിട്ട് കഴുകി എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-15 അല്ലി വെളുത്തുള്ളി മുഴുവനോടെ വെച്ച് നന്നായിട്ട് കഴുകി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടില്ല, തൊലിയോടുകൂടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് ചതച്ചിട്ടില്ല, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതേ ഉള്ളൂ. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കായപ്പൊടിയും വേണം. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഓയിലും വേണം. ഈ എടുത്തു വെച്ചിട്ടുള്ള പച്ച കപ്പലണ്ടിയിൽ കടലമാവ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടി, ഉപ്പ്, വെളുത്തുള്ളി, കറിവേപ്പില, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 2-3 ഉള്ള കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ സ്ഥലത്തും ഉപ്പും മുളക് പൊടിയും എല്ലാം കിട്ടുന്ന രീതിയിൽ, കപ്പലണ്ടിയിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് വരുന്ന രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കാരണം നമുക്ക് ഈ മസാല കപ്പലണ്ടിക്കുള്ള ബാറ്റർ നല്ല തിക്കായിട്ട് വേണം കിട്ടാൻ, ഒട്ടും ലൂസായി പോരുത്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല കട്ടിക്കുള്ള ബാറ്ററാക്കി തയ്യാറാക്കിയെടുക്കാം. കപ്പലണ്ടിയും കടലമാവും മസാലയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഏകദേശം 1/2 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്താണ് ഇത് മിക്സ് ചെയ്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഈ സമയത്താണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി ഞാനിവിടെ 1/4 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത്രയും ചേർക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ ആവുമ്പോൾ നമുക്ക് മതിയാക്കാം. അഥവാ നമ്മൾ ഒരുപാട് അരിപ്പൊടി ചേർക്കുകയാണെങ്കിലും ഒരുപാടങ്ങ് ക്രിസ്പി ആയിട്ട് പൊടിഞ്ഞു പൊടിഞ്ഞു പോകും. അപ്പം ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പം അഥവാ നമ്മളിപ്പം വെള്ളം ചേർക്കുന്ന ഒരുപാട് കൂടി പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ അരിപ്പൊടി ചേർക്കേണ്ടി വരും. അപ്പം ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത്രയും 1 കപ്പ് കപ്പലണ്ടിക്ക് ഏകദേശം 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് 1/4 കപ്പിൻ്റെ പകുതിയോളം അരിപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നോക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള തിക്നെസ് ആയി കഴിഞ്ഞാൽ പിന്നെയും അരിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ 1/4 കപ്പ് അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പകുതിയോളം ചേർത്തപ്പോൾ തന്നെ നല്ല കൃത്യമായിട്ടുള്ള കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ വേണം ഇരിക്കാം. നമ്മൾ എടുക്കുമ്പോൾ കപ്പലണ്ടി ഇങ്ങനെ കുറച്ച് സമയം കൊണ്ട് വേണം ഇങ്ങനെ ഇളകി വീഴാനായിട്ട്. പെട്ടെന്ന് ഇങ്ങനെ വീഴുകയാണെങ്കിൽ വെള്ളം കൂടിപ്പോയത് കൊണ്ടാണ്. അപ്പോൾ അഥവാ നമ്മളിങ്ങനെ എടുത്തിടുമ്പോൾ വെള്ളം കൂടുതലായിട്ട് തോന്നുന്നെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ 1/2 കപ്പ് എന്നുള്ള വെള്ളം നമ്മൾ കൃത്യമായിട്ട് ഒഴിക്കുകയാണെങ്കിൽ 1/4 കപ്പിൻ്റെ പകുതിയോളം അരിപ്പൊടി ചേർത്താൽ തന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി കിട്ടും. ഇനി നമുക്കിത് വെച്ചിരിക്കേണ്ട ആവശ്യമില്ല, ഇനി റെസ്റ്റിംഗ് ടൈമൊന്നും ആവശ്യമില്ല. ഉടനെ തന്നെ നമുക്കിത് പൊരിച്ചെടുക്കാം. ഞാനിവിടെ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഫ്ലെയിം കുറച്ചൊന്ന് നമുക്ക് കുറച്ച് വയ്ക്കാം. എന്നിട്ട് ഞാനിവിടെ 1 പിടിയോളം കപ്പലണ്ടി ഇങ്ങനെ കയ്യിലെടുക്കുകയാണ്. കയ്യിലെടുത്തതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എണ്ണ തെറിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വലിയ വലിയ പീസുകളായിട്ട് ഇടാതെ ചെറുത് ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എണ്ണയിൽ കൊള്ളുന്നത് അത്രയും മാത്രം ഇട്ട് കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഉതിർത്തി ഉതിർത്തി കപ്പലണ്ടി മാത്രമായിട്ട് ഓരോ കപ്പലണ്ടിയായിട്ട് ഇങ്ങനെ വേവിച്ച് ചിലപ്പോൾ 1-2 എണ്ണം ഒട്ടി വരും, എന്നാലും കുഴപ്പമില്ല. ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഉതിർത്തി ഉതിർത്തി ഇട്ട് കൊടുക്കുക. ഇനി ഇത് 1 വശം നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞതിന് ശേഷം വേണം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാൻ. 1 വശം ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല വെന്ത് വന്നത് മാത്രം തിരിച്ചിട്ട് കൊടുക്കുക.
കഴിവതും ഹൈ ഫ്ലെയിമിൽ വെക്കാതിരിക്കുക. മീഡിയം ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിലാണ് കുറച്ചും കൂടെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ കപ്പലണ്ടി കിട്ടുന്നത്. അഥവാ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ കപ്പലണ്ടി പെട്ടെന്ന് വെന്ത് കിട്ടും, അതുപോലെ തന്നെ കുറച്ച് സമയം കൊണ്ട് അത് പെട്ടെന്ന് തണുത്തു പോവുകയും ചെയ്യും. ഇനി അത് 3-4 മിനിറ്റ് കൊണ്ട് നമുക്കിത് നന്നായിട്ട് മുരിയിച്ചെടുക്കാം. കുറച്ച് സമയമെടുത്ത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുക്കണം. ഇതൊരു പകുതി വേവായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ കളർ ശ്രദ്ധിക്കുക, ഒരുപാട് ബ്രൗൺ കളറായി പോയാലും കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ കൂടെ എപ്പോഴും ഒരു ശ്രദ്ധ വേണം. ഇങ്ങനെ സ്പൂൺ വെച്ച് ഇടയ്ക്കൊന്ന് കൊത്തി കൊത്തി നോക്കുക. കൊത്തി നോക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കും. ആ സൗണ്ടൊക്കെ മാറിക്കഴിയുമ്പോഴാണ് ഇത് നന്നായിട്ട് വെന്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നല്ല ക്രിസ്പി ആവുന്ന ഒരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇളക്കി ഇളക്കി നന്നായിട്ട് ഇതൊന്ന് മുരിയിച്ചെടുക്കണം. ഇതിനി ഒരു മിനിറ്റും കൂടെ മുരിഞ്ഞാൽ നമ്മുടെ മസാല കപ്പലണ്ടി തയ്യാറാകും. ഒട്ടും കളർ മാറിപ്പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കും. നമ്മുടെ മസാല കപ്പലണ്ടി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു ഗോൾഡൻ കളറിൽ വേണം ഇത് പൊരിച്ചെടുക്കാനായിട്ട്. ഇത് വെന്ത് കഴിയുമ്പോൾ തന്നെ ആ ചൂടിലിരുന്ന് കുറച്ചും കൂടെ ക്രിസ്പി ആയിക്കോളും. ഇങ്ങനെ എല്ലാ എണ്ണയിൽ നിന്ന് നമുക്ക് മാറ്റാം. ഒരു ബാച്ച് മസാല കപ്പലണ്ടി ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ പൊരിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല കപ്പലണ്ടി തയ്യാറായി കഴിഞ്ഞു. ഇതെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഇതിനകത്ത് തെറ്റാനൊന്നും ഇല്ലാത്ത ഒരു റെസിപ്പിയാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.